സ്വാമി വേണ്ട. എന്തോ നാടോ ഇത്, വെട്ടിക്കളയേണ്ട സമയമായില്ലേ? നേരത്തോട് നേരം അങ്ങനെ ഭട്ടേരി പറഞ്ഞിരിക്കണേ. അവസാനമായി ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ. ഓഹ്, പെട്ടെന്ന് വേണം. എന്നെ കൊല്ലരുതെന്ന് പറയൂ ഏട്ടാ. വെട്ടട്ടെ സ്വാമി വേണ്ട, ഇവളെ വെട്ടരുത്. ഇവളാ? നമ്മളെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ വെട്ടും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരിത്തരും. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര, അങ്ങനെ അങ്ങ് പോയാലോ? മോന്റെ കൂടെയുള്ള ആ പെണ്ണ് ഏതാ വിളിച്ചപ്പാടെ? അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ ചെന്തോട്ട? ഏതായാലും ഇതുപോലൊരു അച്ഛൻ നമുക്കില്ലാതെ പോയാലോ അല്ലേ? മോനോട് പറഞ്ഞേക്ക് ചന്തു ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന്. ചില നിഷ്ഠകളും ആചാരങ്ങളും ഒക്കെ ഉള്ള തറവാടാ ഇത്. അത് പാലിക്കാൻ കഴിയാത്തവർ ആരായാലും ഇവിടെ നിൽക്കണമെന്നില്ല. നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യാതായി. ഇത്രയും കാലം കുറെ സ്വസ്ഥതയെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പൊ അതും ഇല്ലാണ്ടായി. എന്നുവെച്ചാ ഞാൻ കാരണം?
അല്ലേ? തെറ്റ് ചെയ്തത് ഞാനാ ഹരി. ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഇനി ഞാനിവിടെ നിൽക്കുന്നത് ഹരിയുടെ അച്ഛൻ ഇഷ്ടാവില്ല. ഹീ റിയലി ഹേറ്റ്സ് മീ. ഹരിക്കറിയോ, അവിടെ ഡാഡിയും മമ്മിയും കൂടി എന്റെ മാരേജ് ഫിക്സ് ചെയ്യാൻ പോവാ. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ. കിട്ടിയ മറുപടി ഫോർഗെറ്റ്, അവർക്കതും ഒരു തമാശ. ഇവിടെ വന്നപ്പോ നിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഇതൊന്നും പറയാനും തോന്നിയില്ല. ഞാൻ തിരിച്ചു പോവാ ഹരി, പക്ഷെ അറിയില്ല എവിടേക്കാ പോവേണ്ടതെന്ന്. പൂജ, നീ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട ഹരി, എനിവേ ഇവിടുത്തെ ദിവസങ്ങൾ ഞാൻ എൻജോയ് ചെയ്തു. ഈ നാടും വീടും അമ്മയും മീനാക്ഷിയും എനിക്കും ആരൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോയി. വല്ലാത്തൊരു കെയർ. താങ്ക്സ് എ ലോട്ട്. പോന്നേ, പോകട്ടെ. തനിക്ക് എന്താ അത്ര വിഷമം? മച്ചിക്കേറി ഭഗവതിയുടെ വാളും ചെല്ലും പിടിക്കാന്ന് വെച്ചാ കളിയെന്നാ തന്റെ വിചാരം? ഹരിക്ക് നന്നേ വിഷമമായി. അവന് പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ, നമ്മുടെ ചിട്ടകളൊന്നും അറിയണമെന്നില്ലല്ലോ. ഇല്ലാന്ന് വെച്ചാ അറിവുള്ള ഒരു പറഞ്ഞു കൊടുക്കണം, അതാ വേണ്ടത്. പോവാൻ തീരുമാനിച്ചെന്ന് കേട്ടു. കുട്ടിയെ അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. പോകാനാണ് തീരുമാനമെങ്കിൽ ആവാം, പക്ഷെ അതെന്നെ ചൊല്ലിയാണെങ്കിൽ വേണ്ട. അച്ഛാ, അത് എനിക്കറിയില്ലായിരുന്നു. ഹും